ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനീഷ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കൂടുതൽ ദിവസമായി നമ്മളൊന്ന് നേരിക്കുന്നതിൽ കണ്ടിട്ട് വീഡിയോ ഒന്നും കുറച്ചായിട്ട് ഇടാറില്ലായിരുന്നു. വെറുതെ ഷോർട്ട് വീഡിയോസായി തട്ടിമുട്ടി ഇടാറാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഗ് റീസൺ ഉണ്ട് അതിൽ. ഇപ്പോൾ ഈ റീസൺ എല്ലാവരും പുതിയ യൂട്യൂബേഴ്സ് ആയാലും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂട്യൂബ് തുടങ്ങേണ്ട മുമ്പായാലും നമ്മൾ ഈ യൂട്യൂബ് കൊണ്ടിടക്കുമ്പോൾ നമ്മൾ വീഡിയോസ് സ്ഥിരമായിടണം. എന്നു കഴിഞ്ഞാൽ ആ ഒരു ഏണിങ്സും വ്യൂവേഴ്സും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് പറ്റിയെന്താന്ന് പറഞ്ഞാൽ, പ്രത്യക്ഷമൊന്നുമില്ല, മടി കാരണമല്ല. വീഡിയോ എടുക്കാനുള്ളൊരു മടി, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അതിൻ്റെ കൂടുതൽ മടി. സാധാരണ എഡിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഫോണ് വഴി ലാപ്പിൽ കയറ്റും, ലാപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ ലാപ്പ് ചെറുതായിട്ട് ഹാങ് വന്നു, അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഒന്ന് ഹാങ്ങായി. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ പകുതിച്ചിട്ടുള്ള പോവാം, ഓട്ടോമാറ്റിക്കായി ആപ്പൊന്ന് ഇറങ്ങിപ്പോവാം. അപ്പോൾ ആണ് ഫസ്റ്റ് മുതൽ പിൻ ചെയ്യണം. അപ്പം അങ്ങനെ ഒന്ന് ആകെ ആ എഡിറ്റ് ചെയ്യാൻ മൂടങ്ങ് പോയി. അപ്പോൾ ഒന്നാമതെ യൂട്യൂബിന് ഇറങ്ങാനൊന്നും ഒരു സ്വസ്ഥ ഉണ്ടായിരുന്നില്ല, ഒരു മൂടില്ല, വെറുതെ വെറുതെ ചടക്കാന്ന്. പിന്നെ ഇപ്പോൾ തോന്നി എടുക്കുക വിചാരിച്ചു, ഫോണിൽ തന്നെ ആപ്പ് കയറ്റി ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാണ്. ഓവർ എഡിറ്റിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലാപ്പിൽ ഇട്ട് തന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും കാണിക്കാം. അപ്പോൾ ഈ ഗ്ലാസ് നിർത്തുന്നു കേട്ടോ, പുതിയ വാങ്ങിയ സാധനം. അപ്പോൾ ഏതൊക്കെ ബോറുണ്ടല്ലേ. അപ്പോൾ നിങ്ങളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയതായി വരുന്ന യൂട്യൂബേഴ്സിന് പറയാനുള്ളതാണ്, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ടോണ്ടിരിക്കണം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നല്ല, ഞാൻ തന്നെ ഉപദേശിക്കണം ആദ്യേ. എനിക്കെന്നുള്ള യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. നമുക്ക് ഇപ്പോൾ പകുതി വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വ്യൂസ് പറ്റെ കുറയും, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പതിയെ പതിയെ നമ്മളെ ഇതിൽ തന്നെ പോവും. അപ്പോൾ വീഡിയോ എപ്പോൾ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവയ്ക്ക് പോകാതിരിക്കുന്ന നല്ലേ. മടി വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തുടരാം. ഒരു കൂൾ മൈൻഡോടെ വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ രണ്ടാഴ്ച തന്നെ ആലോചിച്ച് എന്തൊക്കെ കണ്ടൻറ്റൊക്കെ ആലോചിച്ചു. ആദ്യമൊന്നും കണ്ടൻറ്റൊന്നും ഒന്നുമില്ല വിചാരിച്ച് ഇടാതിരിക്കുകയായിരുന്നു. പിന്നെ കുറേ ആലോചിച്ച് തന്നെ എനിക്ക് രണ്ട് മൂന്ന് കണ്ടൻറ്റ് കിട്ടി, വെറുതെ ഇരുന്ന് വീട്ടിൽ നിന്ന് ആലോചിക്കാനായിരുന്നു പരിപാടി. അപ്പോൾ ഇങ്ങനെ കണ്ടൻറ്റൊക്കെ ചിലത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ എത്ര ശതമാനം വർക്ക് ചെയ്യണതുണ്ടാവും, ചിലപ്പോൾ വർക്ക് ചെയ്യാത്തതും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ട് ഏതായാലും ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പോൾ ഇനി മുതൽ ഞാൻ പോസ്റ്റിൻ്റെ ഡയലോഗ് പറയണമെങ്കിൽ എന്നും വരും പ്രതീക്ഷിക്കണ്ട. ഒരു ആഴ്ചയിലോ നിങ്ങൾ ഏതായാലും വീഡിയോ ഏതായാലും വരും ഇനി അടുത്തടുത്തായിട്ട്. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഒന്നുകൂടി വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എംബ്ലി ചെയ്യുക. എന്നാലും ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു പഴയൊരു വീഡിയോ ഉണ്ട്, അതിപ്പോൾ ബാക്കപ്പായിട്ട് വരും. നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.